നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ 13 കണ്ണറ പാലമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കേരള തമിഴ്നാട് അതിർത്തിയായ കഴുതുരുട്ടിയിലേക്കാണ് പോകുന്നത്. വളരെ മനോഹരമായ ഒരു പച്ചപ്പം നിറഞ്ഞ യാത്രാ അനുഭവമാണ് ഇത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ കൊല്ലം ജില്ലയിലെ കഴുത്തുരുട്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള 13 കണ്ണറ പാലത്തിൻ്റെ അടുത്താണ്. ഇതാണ് 13 കണ്ണറ പാലം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കുള്ള അത്യാവശ്യ കാര്യത്തിന് വേണ്ടി, അതായത് അവർക്ക് അവരുടെ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് കൊല്ലത്തു നിന്നും മദ്രാസിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ മാർഗം പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സ്ഥലം കണ്ടെത്തുകയും ഇവിടെ ഈ പാലത്തിൻ്റെ മുകളിൽ അന്ന് പാളമൊക്കെ വെച്ച് അന്ന് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. ആ പാളത്തിൽ കൂടെയാണ് അന്ന് അവർ സാധനങ്ങൾ വേഗതയിൽ മദ്രാസിലേക്ക് എത്തിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. എന്നാണ് ചരിത്രത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നത് കഴുത്തുരുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് അവർ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഈ ഒരു സ്ഥലത്താണ് പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു സ്ഥലമാണ് അവർ ഈ ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ടായിരിക്കാം ബ്രിട്ടീഷുകാർ ഈ ഒരു സ്ഥലം തന്നെ ഈ ഒരു റെയിൽവേ സംവിധാനത്തിന് വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്തതും ഉപയോഗിച്ചതും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു ഉള്ള ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന സംഗതി. അവർക്കുള്ള ചിന്തയും അവർക്കുള്ള കഴിവും എല്ലാം കൂടി ആണ് ഈ കാണുന്ന 13 കണ്ണറ പാലം. അപ്പോൾ ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കും ബ്രിട്ടീഷുകാർ ഈ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത്. ഇതെല്ലാം അവരുടെ ചരിത്ര നിർമ്മിതികളാണ്, ചരിത്രമാണ്, ഇന്നത്തെ ചരിത്രമാണ്, നമ്മളെ ചരിത്രങ്ങളാണ് ഇതെല്ലാം ബ്രിട്ടീഷുകാർക്കുള്ള. അപ്പം ഇതെല്ലാം ഇപ്പോൾ രണ്ടാമത് നിർമ്മിച്ചതാണ് ഈ താഴോട്ടുള്ള ഭാഗമെല്ലാം. ഈ അപ്പോൾ മുകളിൽ ആ ട്രെയിൻ പോകുന്ന സമയത്ത് തന്നെ ട്രെയിനിലിരുന്നു കൊണ്ട് ഈ താഴേക്കുള്ള ഈ പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ കാണാൻ നല്ല അതിമനോഹരമായിരിക്കും. കൊല്ലത്തെയും ചെങ്കോട്ടയെയും ബന്ധിപ്പിച്ചുകൊണ്ട് വ്യാപാര ആവശ്യങ്ങൾക്കായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ ചരിത്ര പ്രസിദ്ധമായ 13 കണ്ണറപ്പാലം. ഈ 13 കണ്ണറപ്പാലം കൂടാതെ അനേകം ചെറിയ കണ്ണറപ്പാലങ്ങളും ചെറിയ തുരങ്കങ്ങൾ മുതൽ 1 കിലോമീറ്റർ നീളം വരുന്ന വലിയ തുരങ്കവും നിറഞ്ഞ ദൃശ്യ വിസ്മയമാർന്നതാണ് കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ. തെന്മലയിൽ കഴുതുരുട്ടി ആറിന് സമീപത്താണ് ബ്രിട്ടീഷുകാർ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച മനോഹരമായ 13 കണ്ണറ പാലം സ്ഥിതി ചെയ്യുന്നത്. എത്ര വർഷത്തെ മതിപ്പ് ഇതിനുണ്ടെന്ന് കൃത്യമായ ഒരു കണക്ക് നമുക്കറിയില്ല. കാലപ്പഴക്കത്തെ അതിജീവിച്ച് നിൽക്കുന്ന ഇതിൻ്റെ എഞ്ചിനീയറിംഗ് വൈഭവം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അടുത്തിടയ്ക്ക് ചെറിയ ഒരു അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി അതിനുശേഷം ഇപ്പോൾ തലയെടുപ്പോടുകൂടി ഇതിനെ നിലനിർത്തുകയും ഈ കണ്ണറ പാലം കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും വിസ്മയം തന്നെയാണ്. 13 കണ്ണറ പാലത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടല്ലോ.
അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസും എല്ലാവരും കാണണം, കമൻറ്റുകൾ അയക്കണം, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം. താങ്ക് യു.